ഡി സി എസ് സി ഓൺലൈൻ ക്ലാസുകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് മലയാളം വ്യാകരണം എന്ന വിഷയത്തിലെ സമാസം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഓൾറെഡി വിഭക്തിയെക്കുറിച്ച് ഒരു ക്ലാസ് ചെയ്ത് കഴിഞ്ഞതാണ് ഈ ക്ലാസ് നോക്കാൻ പോകുന്നത് സമാസത്തെക്കുറിച്ചാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം ചേർന്ന് നടക്കുന്ന ബെൽ ഐക്കിനോട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സമാസത്തെക്കുറിച്ചാണ് അതിന് മുമ്പ് എനിക്ക് ഈയിടെയായിട്ട് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അതായത് നിങ്ങൾക്കുള്ള ഒരു നാല് മടികൾ നിങ്ങൾക്ക് നാല് മടികൾ ഉള്ളതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു അതിൽ ഒന്നാമത്തെ കാര്യം ക്ലാസ് കണ്ടിഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ ഭയങ്കര മടിയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ടോപ്പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അത്തരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടാകുന്നില്ല കുറവാണ് കമൻസ് ഉണ്ട് പക്ഷേ കുറവാണെന്നേ ഉള്ളൂ രണ്ട് കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒന്നും ഈ ക്ലാസ്സുകളൊന്നും ഷെയർ ചെയ്യുന്നില്ല ആ മടിയും നിങ്ങൾക്കുണ്ട് മൂന്ന് മടികൾ ലൈക്ക് അടിക്കുന്നില്ല കമൻ്റ് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല ഈ മൂന്നും നമുക്ക് ഒഴിവാക്കാം മൂന്നോ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ലൈക്ക് ലൈക്കടിക്ക് എത്ര സമയം വേണം നാലാമത്തെ മടിയാണ് നാലാമത്തെ മടി ഏറ്റവും വലിയ മടി പഠിക്കാനുള്ള മടി റിവൈസ് ചെയ്യാനുള്ള മടി പഠിക്കാനുള്ള മടി ഞാൻ മാറ്റിത്തരാം ഞാൻ ഞാൻ റെഡിയാക്കി തന്നോളാം അപ്പം നിങ്ങൾ ആ കാര്യങ്ങൾ പഠിച്ചെടുത്താൽ മതി പിന്നെ അത് എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് റിവൈസും കൂടെ ചെയ്യണം ഒന്നുകിൽ ക്ലാസ് ഒന്നുകൂടിയിട്ട് കാണുക അല്ലെങ്കിൽ എഴുതിയെടുത്ത നോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഈ മടി നാലാമത്തെ മടി മാറ്റിയാലേ നമ്മൾ എവിടെ എത്തത്തുള്ളൂ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ മേളിലോട്ടെത്തുള്ളൂ മോഡിലെത്തിയിട്ടേ കാര്യമുള്ളൂ താഴെ കിടന്നിട്ട് കാര്യമുണ്ടോ റാങ്ക് ലിസ്റ്റ് കയറിയിട്ട് കാര്യമുണ്ടോ ഇല്ല റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലെത്തണം എങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ജോലി കിട്ടുള്ളൂ ക്ലിയർ ആണല്ലോ അപ്പോൾ ബാക്കി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഈ നാല് മടികൾ ജസ്റ്റ് ഒന്ന് മാറ്റാൻ ശ്രമിക്കണം കേട്ടോ ശരി അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ് സമാസത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നോക്കാം എന്താണ് സമാസം എന്താണ് നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട് വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം എന്ന് വെച്ചാൽ എന്താണ് വിഭക്തി ചിഹ്നങ്ങളില്ലാതെ രണ്ട് പദങ്ങളെ തമ്മിൽ ചേർക്കുന്നതാണ് സമാസം എന്ന് പറയുന്നത് വിഭക്തി ചിഹ്നങ്ങൾ ഇല്ലാതെ വിഭക്തിയുടെ ചിഹ്നങ്ങൾ ഇല്ലാതെ വിഭക്തിയുടെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇൻ്റ് ഉട് ഓട് ഇതൊക്കെയാണ് വിഭക്തിയുടെ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് വിഭക്തിയുടെ ഒരു ക്ലാസ് ചെയ്ത് കഴിഞ്ഞതാണ് ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക കാരണം എന്താണ് വിഭക്തി എന്ന് പഠിക്കേണ്ടത് വിഭക്തിക്ക് ശേഷം വിഭക്തി പഠിച്ചതിന് ശേഷമാണ് സമാസം പഠിക്കേണ്ടത് അപ്പോൾ വിഭക്തിയുടെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് മേളിൽ കാണുന്ന കാർഡ് ക്ലിക്ക് ചെയ്തിട്ട് ആ ക്ലാസ് കാണുക അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ക്ലാസ് കാണാവുന്നതാണ് അപ്പോൾ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് വരിക അപ്പൊ നമ്മൾ പറഞ്ഞത് വിഭക്തി കുറി കൂടാതെ പദയോഗം സമാസമാം വിഭക്തി ചിഹ്നങ്ങൾ ഇല്ലാതെ രണ്ട് പദങ്ങളെ തമ്മിൽ ചേർക്കുന്നതാണ് സമാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം പ്രത്യയങ്ങൾ ഇല്ലാതെ നമ്മൾ വിഭക്തി പഠിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്കാണ് പ്രത്യയങ്ങൾ വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെ രണ്ട് പദങ്ങളെ തമ്മിൽ ചേർക്കുന്നതാണ് സമാസം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം നോക്കി രാമപത്നി 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 എന്ന വാക്കിനെ വിഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കോണേ രാമപത്നി എന്ന വാക്കിനെ വിഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് രാമൻ്റെ പത്നി എന്നാണ് രാമൻ്റെ പത്നി ക്ലിയർ ആണല്ലോ നോക്കി ഇതിൽ രാമനും ഉണ്ട് പത്നിയും ഉണ്ട് രണ്ട് വാക്കുകൾ രാമൻ പത്നി ഈ രാമനെയും പത്നിയേയും അതിൻ്റെ ഇടയ്ക്കുള്ള ഇഞ്ചെ എന്ന് പറയുന്ന ഇതാണ് ഈ എന്ത് പ്രത്യയം എന്ന് പറയുന്നത് വിഭക്തി പ്രത്യയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേ ഒരു പ്രത്യയമാണേത് ഇഞ്ചെ ആ ഇഞ്ചെ എന്ന പ്രത്യയം ഇല്ലാതെ രാമൻ പത്നി ഈ രണ്ട് വാക്കുകളെയും നമ്മൾ ചേർക്കുകയാണ് അതിനെന്ത് പറയുന്നത് സമാസം അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും രാമപത്നി എന്ന് പറയുന്ന സമാസം കിട്ടും ഓക്കെ രാമപത്നി അടുത്ത് നമുക്ക് നോക്കാം ഗണപതിയുടെ സഹദരൻ അപ്പം അവിടുത്തെ പ്രത്യയം എന്ന് പറയുന്നത് ഉഡേയാണ് ഈ ഉഡേ എന്ന പ്രത്യയം ഇല്ലാതെ ഗണപതിയും സോദരനും ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുമ്പോൾ എന്ത് കിട്ടുന്നു ഗണപതി സോദരൻ സമാസം കിട്ടി ഗണപതി സോദരൻ ക്ലിയർ ആണല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ എങ്ങനെ പറയാം പ്രത്യയങ്ങളില്ലാതെ രണ്ട് സോറി വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെ പരണ്ട് പദങ്ങളെ തമ്മിൽ ചേർക്കുന്നതാണ് സമാസം എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അടുത്ത് പറയുന്നത് നോക്കുക ഇതില് രാമനും പറഞ്ഞു പത്നിയും പറഞ്ഞു ആദ്യപദം രാമൻ രണ്ടാമത്തെ പദം പത്നി ക്ലിയർ ക്ലിയറാണല്ലോ അതിൽ നോക്കിക്കോ ആദ്യപദം അതായത് ഇവിടെ രാമൻ ആദ്യപദം അറിയപ്പെടുന്ന പേര് പൂർവപദം എന്നാണ് മറക്കരുത് ആദ്യപദം പൂർവപദം പത്നി എന്നത് രണ്ടാമത്തെ പദമാണ് രണ്ടാമത്തെ പദം അറിയപ്പെടുന്നത് ഉത്തരപദം ആദ്യപദം പൂർവപദം രണ്ടാമത്തെ പദം ഉത്തരപദം ക്ലിയർ ആണല്ലോ ബേസ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം എത്ര തരത്തിലുണ്ടെന്ന് നോക്കാം സമാസം സമാസം പ്രധാനമായിട്ടും നാല് തരത്തിലാണ് അവ്യയീഭാവസമാസം തത് പുരുഷ സമാസം സമാസം ദെൻ ബഹുവ്രീഹി സമാസം അപ്പം സമാസം എത്ര തരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നാലെണ്ണമാണ് അവ്യയഭാവൻ തത്പുരുഷൻ സമാസം ബഹുവ്രീഹി സമാസം നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ആദ്യത്തെ രണ്ടെണ്ണം അവ്യയഭാവ സമാസവും തത്പുരുഷ സമാസവുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിലെ ആദ്യത്തത് അവയഭാവ സമാസമാണ് ഞാൻ പറഞ്ഞു ആദ്യത്തെ പദം പൂർവപദം രണ്ടാമത്തെ പദമാണേത് ഉത്തരപദം ഇവിടെ പറയുന്നു അവ്യീഭാവന എന്ന് പറഞ്ഞാൽ പൂർവപദ പ്രാധാന്യം ആദ്യത്തെ പദത്തിനായിരിക്കും പ്രാധാന്യമുള്ളത് ആദ്യത്തെ പദത്തിനായിരിക്കും പ്രാധാന്യം അത് നമ്മളിപ്പോൾ ഒരു എന്താണ് സമാസം അതിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ ആദ്യത്തെ പദത്തിനായിരിക്കും അതിൽ പ്രാധാന്യം വരുന്നത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കാം സാഭിമാനം സാഭിമാനം എന്നൊരു എക്സാമ്പിൾ അതിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ എന്ന് കിട്ടും അതായത് സ എന്ന് പറയുമ്പോൾ ആദ്യപദം അഭിമാനം എന്ന് പറഞ്ഞ രണ്ടാമത്തെ പദം നോക്കിയേ വിഗ്രഹിച്ചപ്പോൾ എന്ത് കിട്ടി അഭിമാനത്തോടെ എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്കാണ് വാക്കാണേത് അഭിമാനം എന്ന് പറയുന്നത് ഓക്കെ ആ അഭിമാനം എന്ത് ചെയ്തു ആദ്യം വന്നു അഭിമാനം ആദ്യം വന്നു അഭിമാനത്തോടെ പക്ഷെ സംഭവിച്ചത് എന്താണ് ആദ്യത്തെ പദത്തിൻ്റെ അർത്ഥമാണ് അവിടെ വന്നത് പൂർവ്വപദത്തിനാണ് പ്രാധാന്യം കൊടുത്തത് ഓക്കെ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ വിഗ്രഹിക്കുമ്പോൾ രണ്ടാം പദം ആദ്യം വരികയും രണ്ടാമത്തെ അഭിമാനം എന്ത് ചെയ്തു വിഗ്രഹിച്ചപ്പോൾ അഭിമാനത്തോടെ എന്നുള്ളതിൽ ആദ്യം വന്നു എന്നിട്ട് എന്ത് ചെയ്തു ആദ്യ പദത്തിൻ്റെ അർത്ഥം രണ്ടാമത് വരികയും ചെയ്യും ആദ്യ പദത്തിൻ്റെ അർത്ഥം എന്തു ചെയ്തു രണ്ടാമതും വന്നു സ എന്ന് പറഞ്ഞ ആ പദത്തിൻ്റെ അർത്ഥമാണ് ഏതിൽ വരുന്നത് അഭിമാനത്തോടെ എന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഏതിനാണ് രണ്ടാ ആദ്യ പദത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് പൂർവപദം ആദ്യ പദത്തിനാണ് പക്ഷേ രണ്ടാമത്തെ പദമായിരിക്കും ആദ്യം വരുന്നത് അഭിമാനം എന്നുള്ള രണ്ടാമത്തെ പദമാണ് ഇതിൽ ആദ്യം വരുന്നത് ക്ലിയർ ക്ലിയറാണല്ലോ സഭിമാനം എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ ആണോ സ എന്ന് പറഞ്ഞാൽ ആദ്യ പദം അതിൻ്റെ അർത്ഥമാണ് ഇവിടെ വരുന്നത് അവസാനം തോടെ ഓടെ എന്ന് പറഞ്ഞു വന്നില്ലേ അത്രയേ ഉള്ളൂ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം അനുദിനം അതിൽ ഫസ്റ്റ് വാക്ക് ഏതാണ് ആ എന്നുള്ളതാണ് ഓക്കെ അനുദിന അനു എന്നുള്ളതാണ് രണ്ടാമത്തത് രണ്ടാമത്തെ പദമാണ് ദിനോ എന്നുള്ളത് അനുദിനം അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തു പറയണം ദിനം ആദ്യം വരണം രണ്ടാമത്തെ പദം ആദ്യം വരണ്ടേ വന്നു ദിനം അനു എന്ന് പറഞ്ഞാൽ തോറും ദിനം തോറും ക്ലിയർ ആണ് അപ്പം അനുദിനം എന്ന് പറഞ്ഞാൽ ദിനം തോറും അഭിമുഖം എന്ന് പറഞ്ഞാലോ മുഖാമുഖം അഭിമുഖം എന്ന് പറഞ്ഞാൽ മുഖാമുഖം പിന്നെ പറഞ്ഞുകൊണ്ട് സവിനയം വിനയത്തോടെ സവിനയം വിനയത്തോടെ പ്രതിമാസം മാസം തോറും പ്രതിമാസം മാസം തോറും പ്രതിദിനം പ്രതിദിനം എന്ന് പറഞ്ഞാൽ ദിനം തോറും പിന്നെ യഥാക്രമം ക്രമം പോലെ കുറേ എക്സാമ്പിൾ പറയാം പിന്നെ യഥേഷ്ടം ഇഷ്ടം പോലെ അപ്പോൾ ഇതിൽ നമുക്കൊരു കണക്ഷൻ പഠിച്ചു വയ്ക്കാൻ പറ്റുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭിമാനം അഭിമാനത്തോടെ സവി വിനയത്തോടെ അതിലൊക്കെ സായ ഉണ്ട് ആദ്യത്തെ ഭാഗം സായ അടുത്ത് അനുദിനം അഭിമുഖം അത് രണ്ടിലും വരുന്ന ഏതാണ് അനു അനുദിനത്തിൽ വരുന്നത് അനുവാണ് അഭിമുഖ അഭിമുഖത്തിൽ വരുന്നത് അഭിയാണ് അപ്പം സായ ഉണ്ട് അനു ഉണ്ട് അഭിയുണ്ട് നോക്കിക്കേ സ അനു അഭി അടുത്ത് പ്രതിദിനം എന്നുള്ളതിൽ പ്രതിയുണ്ട് ഉണ്ട് യഥാക്രമം എന്നുള്ളതിൽ യഥാവുണ്ട് സ അനു അഭി പ്രതിയത സ അനു അഭി പ്രതിയത ഈ വാക്കുകൾ വച്ച് ഇത് ഈ എന്താണ് ഈ വാക്കുകൾ വെച്ച് കഴിഞ്ഞാൽ ആ വാക്കുന്ന അതെന്ന് പറയുന്നത് ഏത് സമാസമായിരിക്കും അവ്യയ ഭാവ സമാസമായിരിക്കും അപ്പം ഇങ്ങനെ ജസ്റ്റ് പഠിച്ചു വയ്ക്കാം സ അനു അഭി പ്രതി യഥ ഇത്രയേ ഉള്ളൂ അവ്യീഭാവ സമാസം എന്ന് പറഞ്ഞാൽ പൂർവ്വപദ പ്രാധാന്യമായിരിക്കും ആദ്യത്തെ പദ പദത്തിനായിരിക്കും പ്രാധാന്യമുള്ളത് അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക സ അനു അഭി പ്രതി യഥയും കൂടി ഓർക്കുക അടുത്ത് പറയുന്നു തത്പുരുഷ സമാസം തത്പുരുഷ സമാസം എന്ന് പറഞ്ഞാൽ ഉത്തരപദത്തിനായിരിക്കും പ്രാധാന്യം നമ്മൾ നേരത്തെ പഠിച്ച എന്താണ് പൂർവ്വപദം ഇത് രണ്ടാമത്തെ പദത്തിനാണ് പ്രാധാന്യം അതിൽ തത്പുരുഷ പുരുഷ സമാസത്തിൽ മറന്നുപോകരുത് തത് പുരുഷ സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പദത്തിനായിരിക്കും പ്രാധാന്യം എന്ന് പറയുന്നത് അത് പറയുന്നു വിഭക്തി പ്രത്യയങ്ങളെ അനുസരിച്ചാണ് വിഭക്തി പ്രത്യയങ്ങളെ അനുസരിച്ചാണ് തത് പുരുഷ സമാസം നിർണയിച്ചിരിക്കുന്നത് വിഭക്തി പ്രത്യേകങ്ങളെ അനുസരിച്ച് അപ്പോൾ വിഭക്തിയുടെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് വരിക വിഭക്തി പ്രത്യയങ്ങളെ അനുസരിച്ചാണ് അപ്പൊ പ്രത്യേകങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ അധികം പ്രത്യേകങ്ങളുണ്ട് നമ്മൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട് എ പഠിച്ചിട്ടുണ്ട് ഓട് പഠിച്ചിട്ടുണ്ട് പിന്നെ ഇക്ക് ന് ആൽ കൊണ്ട് ഇതൊക്കെയാണ് വിഭക്തിയുടെ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ വിഭക്തി പ്രത്യയങ്ങളെ അനുസരിച്ചാണ് തത് പുരുഷ സമാസം വന്നിരിക്കുന്നത് ആകെ തരം വിഭക്തിയും ഏഴുതരം അല്ലേ നിർദ്ദേശിക തൽപുരുഷൻ നിർ നിർദ്ദേശിക തൽപുരുഷ സമാസം പ്രതിഗ്രാഹിക തൽപുരുഷ സമാസം ഇതിന് സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക അങ്ങനെ തത്പുരുഷൻ എന്ന് പറയുമ്പോൾ ഏഴ് തരമുണ്ട് മനസ്സിലാക്കുക രണ്ടാമത്തെ പദം ഉത്തരപദത്തിനായിരിക്കും പ്രാധാന്യം എന്ന് പറയുന്നത് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം വിഗ്രഹിക്കുമ്പോൾ പദങ്ങൾക്ക് ഇടയിലായി എന്ന ചേർക്കാൻ കഴിഞ്ഞാൽ തത്പുരുഷ സമാസം നമ്മൾ നോക്കാൻ പോകുന്നത് നിർദ്ദേശിക തൽപുരുഷനാണ് അതിൽ പറയുന്നു വിഗ്രഹിക്കുമ്പോൾ പദങ്ങൾക്ക് ഇടയിലായിട്ട് എന്നാ ചേർക്കാൻ കഴിഞ്ഞാൽ നിർദ്ദേശിക തലപുരുഷൻ നമ്മൾ നിർദ്ദേശിക വിഭക്തി പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകങ്ങൾ ഇല്ല എന്നാണ് പഠിച്ചത് ഈ എന്ന എന്ന് പറഞ്ഞ ഒരു പ്രത്യയമല്ല എന്ന പ്രത്യയമല്ല ആ പ്രത്യേകം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് ചേർക്കേണ്ടി വന്നത് എന്നുള്ള വാക്ക് ചേർക്കേണ്ടി വന്നത് ഓക്കെ അപ്പൊ നോക്കുക ഒരു എക്സാമ്പിൾ പറയാം ഭാരത രാജ്യം ഭാരത രാജ്യം നമ്മൾ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ കിട്ടും ഭാരതം എന്ന രാജ്യം ഇടയ്ക്ക് എന്ന വന്നില്ലേ രാവണ പ്രഭു രാവണൻ എന്ന പ്രഭു അതും കിട്ടി മാവേലി മന്നൻ മാവേലി എന്ന മഞ്ഞൻ സരസ്വതി ദേവി സരസ്വതി എന്ന ദേവി ക്ലിയർ ആണല്ലോ അപ്പം എന്നാ ചേർന്ന് വന്ന് കഴിഞ്ഞാൽ വിഗ്രഹിക്കുമ്പോൾ എന്നാ ചേർന്ന് വന്നാൽ നിർദ്ദേശിക തൽപുരുഷൻ അവിടെ പ്രത്യേകമല്ല ജസ്റ്റ് ഒരു വാക്ക് എന്ന വാക്ക് വരുന്നു അടുത്ത് നമുക്ക് നോക്കാം പ്രതിഗ്രാഹിക തൽപുരുഷൻ നമ്മൾ പ്രതിഗ്രാഹിക വിഭക്തിയിൽ പഠിച്ചല്ലോ അവിടുത്തെ വിഭക്തിയുടെ പ്രത്യേകം ഏതാണ് എ ആണ് ഇവിടെയോ അതുപോലെ തന്നെയാണ് വിഗ്രഹിക്കുമ്പോൾ എന്താ ഇവിടെ കണ്ടല്ലോ എ എന്ന പ്രത്യേകം വരും വിഗ്രഹിക്കുമ്പോൾ എ എന്ന പ്രത്യേകം വരും നമുക്ക് നോക്കാം വടിയെടുത്തു എന്ന് പറയുന്ന വാക്ക് അതിന് വിഗ്രഹിക്കുമ്പോൾ എന്ത് വരും വടിയേ എടുത്തു അവിടെ ഒരു എ വന്നു വടിയേ പാക്കുവെട്ടി പാക്കിനെ അവിടെ എ വന്നു പാക്കിനെ വെട്ടി പുഴ മീൻ എങ്ങനെ എഴുതാം പുഴയിലെ മീന് വെള്ളം കുടിച്ചു വെള്ളത്തെ കുടിച്ചു മൃഗവേട്ട മൃഗത്തേ വേട്ട ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രതിഗ്രഹിക്കുക തൽപുരുഷൻ എന്ന് പറഞ്ഞാൽ ഏ പ്രത്യം വരും എപ്പോഴാണ് വിഗ്രഹിക്കുമ്പോൾ അടുത്തതായി നോക്കാം സംയോജിക തൽപുരുഷൻ സംയോജിക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സംയോജിപ്പിക്കുന്നത് നമ്മൾ എന്തിനെയാണ് ഓട് പൊട്ടുമ്പോൾ സംയോജിപ്പിച്ച് വയ്ക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വിഗ്രഹിക്കുമ്പോൾ ഓട് എന്ന പ്രത്യേകം വന്നാൽ സംയോജിക തൽപുരുഷൻ വിഗ്രഹിക്കുമ്പോൾ ഓട് വരും നോക്കിയേ ദേശസ്നേഹം ദേശത്തോട് സ്നേഹം ഇവിടെ ഓട് വന്നില്ലേ മദ്യാസക്തി മദ്യത്തോട് ആസക്തി മദ്യത്തോട് ആസക്തി ഭാഷാപ്രേമം ഭാഷയോട് പ്രേമം ഭാഷാപ്രേമം ഭാഷയോട് പ്രേമം മതഭ്രാന്ത് മതത്തോട് ഭ്രാന്ത് ദെൻ രാജ്യസ്നേഹം രാജ്യത്തോട് സ്നേഹം അപ്പോൾ ഓട് ഓട് ചേർന്ന് വന്ന സംയോജിക തൽപുരുഷൻ ക്ലിയർ ആണല്ലോ സംയോജിക തൽപുരുഷ സമാസത്തിലാണ് ഓട് വരുന്നത് അടുത്തൊരു എക്സാമ്പിൾ നോക്കി ഇതൊക്കെ എളുപ്പമാണ് അതല്ലെങ്കിൽ പെട്ടെന്ന് പോകുന്നേ ഉദ്ദേശിക തത്പുരുഷൻ ഉദ്ദേശിക വിഭക്തി നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രത്യങ്ങൾ ഏതൊക്കെയാണ് ഇക്ക് ന് ഇക്ക് ന് ഓക്കെ അപ്പോൾ നോക്കാം വിഗ്രഹിക്കുമ്പോൾ ഇക്ക് ന് എന്നീ പ്രത്യയങ്ങൾ വന്നാൽ ഉദ്ദേശിക തല പുരുഷൻ എക്സാമ്പിൾ നോക്കാം ഗുരുദക്ഷിണ ഗുരുവിന് ദക്ഷിണ എലിവിഷം എലിക്ക് വിശം ഇവിടെ ഇക്ക് വന്നു മേളത്തിൽ ന് വന്നു മനഃശാന്തി മനസ്സിന് ശാന്തി ജലക്ഷാമം ജലത്തിന് ക്ഷാമം ഓക്കെ പക്ഷിപ്പനി പക്ഷിക്ക് പനി അപ്പം ഇങ്ങനെയാണ് ഈ എന്താണ് ഉദ്ദേശിക തൽപുരുഷൻ എന്ന് പറയുന്നത് ഇക്ക് ന് എന്നീ പ്രത്യയങ്ങൾ വരുന്നു നമ്മൾ പഠിച്ചു ഇക്ക് ന് മാത്രല്ല ഊ കൂടി പ്രത്യേകം വരുന്നതാണ് ഉദ്ദേശിക വിഭക്തി ഉ എന്ന് കൂടി പ്രത്യേകം വരുന്നതാണ് ഉദ്ദേശിക വിഭക്തി നമ്മൾ പഠിച്ചു അടുത്ത് നോക്കാം പ്രയോജിക തൽപുരുഷൻ പ്രയോജിക തൽപുരുഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രയോജിക വിഭക്തിയിൽ എന്ത് പറഞ്ഞു ആൽ കൊണ്ട് പ്രത്യയങ്ങൾ ആൽ കൊണ്ട് എന്നീ പ്രത്യയങ്ങൾ വന്നാൽ എന്താണ് പ്രയോജിക നമ്മൾ അവിടെ പഠിച്ചു ഇവിടെ പറയുമ്പോൾ വിഗ്രഹിക്കുമ്പോൾ ആൽ കൊണ്ട് എന്നീ പ്രത്യയങ്ങൾ വന്നാൽ പ്രയോജിക തൽപുരുഷൻ എക്സാമ്പിൾ നോക്കാം പ്രകാശപൂർണം പ്രകാശത്താൽ പൂർണം സ്വർണ്ണ മോതിരം സ്വർണം കൊണ്ട് മോതിരം ഇവിടെ ആല് വന്നു ഇവിടെ കൊണ്ട് വന്നു നെയ്യഭിഷേകം എന്ന് പറഞ്ഞാലോ അഭിഷേകം ആല് വന്നു ഇരുമ്പ് പെട്ടി ഇരുമ്പ് കൊണ്ടുള്ള പെട്ടി അപ്പം അവിടെ കൊണ്ടെന്നുള്ള വന്നു വന്നു ഓക്കെ ആല് വന്നു കൊണ്ടുവന്നു ക്ലിയർ ആണല്ലോ ജലദോഷം ജലത്താൽ ദോഷം ക്ലിയർ ആണല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ ആല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതാണ് പ്രയോജിക തലപുരുഷൻ അടുത്ത് നമുക്ക് നോക്കാം സംബന്ധിക തലപുരുഷൻ സംബന്ധിക ഞാൻ പറഞ്ഞു ഉടമസ്ഥതയെ കാണിക്കുന്ന വിഭക്തിയാണേത് വിഭക്തിയാണേത് ഈ സംബന്ധിക എന്ന് പറയുന്നത് അപ്പം അവിടുത്തെത് ഇൻഡേ രാമൻ്റെ 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 പേന സീതയുടെ പേന അപ്പം ആ ഒരു ഇൻഡേ ഉഡേ ഇവിടെ കാണിക്കുന്നു അപ്പം ഇവിടെ എങ്ങനെയാണ് വിഗ്രഹിക്കുമ്പോൾ ഇൻഡേ ഉഡേ എന്നീ പ്രത്യയങ്ങൾ വന്നാൽ സമ്പന്തിക തലപുരുഷൻ എക്സാമ്പിൾ നോക്കാം രാമരാജ്യം വിഗ്രഹിക്കുമ്പോൾ എന്ത് കിട്ടും രാമൻ്റെ രാജ്യം ഇൻഡേ കോഴിമുട്ട കോഴിയുടെ മുട്ട ഇവിടെ ഉഡേ വന്നില്ലേ ഓക്കെ ഇൻഡേ ഉഡേ ഗുരു കടാക്ഷം ഗുരുവിൻ്റെ കടാക്ഷം ദെൻ പുലി പറഞ്ഞാലോ പുലിയുടെ വാല് ഇത്രയേ ഉള്ളൂ ഗണപതി സോദരൻ നമ്മൾ ആദ്യം പഠിച്ചു ഗണപതിയുടെ സോദരൻ അപ്പം അതെല്ലാം സംബന്ധിക തൽപുരുഷനിലാണ് വരുന്നത് അടുത്ത് നമുക്ക് നോക്കാം ആധാരിക തൽപുരുഷൻ ഏറ്റവും അവസാനത്തെയാണ് ഏത് ആധാരിക തൽപുരുഷൻ വിഗ്രഹിക്കുമ്പോൾ ഇൽ കൽ എന്നീ പ്രത്യയങ്ങൾ വന്നാൽ ഇൽ കൽ എന്നീ പ്രത്യയങ്ങൾ വന്നാൽ ആധാരിക തൽപുരുഷനാണ് നോക്കുക ഈശ്വര വിശ്വാസം ഈശ്വരനിൽ വിശ്വാസം അവിടെ ഇല്ല് വന്നു പാദസമർപ്പണം പാദത്തിൽ സമർപ്പണം തലവേദന എന്ന് പറയുമ്പോൾ േദന അത്രയേ ഉള്ളൂ ഇൽ കല് അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണ് വിഭക്തിയാണ് വിഭക്തി ക്ലാസ് പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്ലാസ് നോക്കുക സിമ്പിളായിരിക്കും സമാസം ഒന്നുമില്ല അപ്പം നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ രണ്ട് തര രണ്ട് സമാസങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് ആദ്യം നമ്മൾ പഠിച്ചത് അവയയ് ഭാവനാണ് അവയഭാവ സമാസം പഠിച്ചു ഇപ്പം പഠിച്ചത് തൽപുരുഷ സമാസം തൽപുരുഷ സമാസത്തിൽ നമ്മൾ തൽപുരുഷനെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് വിഭക്തി പ്രത്യയങ്ങളെ അനുസരിച്ചാണ് തൽപുരുഷ സമാസം നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഏഴ് തരത്തിലുണ്ട് ആ ഏഴും നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞു ഓക്കെ ആണല്ലോ അപ്പോൾ ബാക്കിയുള്ള സമാസത്തിൻ്റെ കാര്യങ്ങൾ നമുക്കൊരു അടുത്ത ക്ലാസ്സിൽ നോക്കാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ നാല് മടിയുടെ കാര്യങ്ങൾ നിങ്ങൾ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ദെൻ കമൻറ്റ് ഷെയർ ഓക്കെ നാലാമത്തെ മടി എന്താണ് പഠിക്കാനുള്ള മടി റിവേഴ്സ് ചെയ്യാനുള്ള മതി മടി അതാരും മാറ്റിത്തരും ഞാൻ മാറ്റിത്തരും ഓക്കെ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാണാം കാണുമ്പോഴേക്കും നന്ദി